അധ്യാപന രീതി പരിശീലനം ഒന്നാം ക്ലാസ് ഇനി പാഠപുസ്തകത്തിലേക്ക് നോക്കുക ഇപത്തിത ഇയയിൽ ഒരു ഹംദ് ഒരു ഞാഴത്ത് ഒരു നെൽമ് എന്നിവ കാണാം ഒരു ദിവസം ഹംദും രണ്ടാമത്തെ ദിവസം ഞാഴത്തും മൂന്നാമത്തെ ദിവസം നെൽമും പഠിപ്പിക്കണം ഹംദ് ആലപിക്കുന്ന ദിവസം ഹെമതിൻ്റെ വിശദീകരണം ഞാഴത്ത് ആലപിക്കുന്ന ദിവസം ഞാഴത്തിൻ്റെ വിശദീകരണം ദിവസം അതിന്റെ വിശദീകരണം എന്നിങ്ങനെ പഠിപ്പിക്കേണ്ടതാണ് നമുക്ക് ഇന്ന് കുട്ടികളെ പറയൂ ഹംദ് പദ്യരൂപത്തിൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കുക എല്ലാ വിശദീകരണങ്ങളും പ്രാരംഭ മാസങ്ങളിൽ ഇതേ നിലയിൽ അൽപ്പാൽപമായിട്ടാണ് പഠിപ്പിക്കേണ്ടത് വിദ്യാർത്ഥികൾ അവ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സ്വയം വായിക്കണം പിന്നെ അൽപാൽപ്പമായിട്ട് പഠിപ്പിക്കേണ്ടതില്ല പേജ് നമ്പർ ഇരുപത്തി മൂന്ന് നോക്കിക്കേ ആർക്കൊജു ഇതേ നിലയിൽ തന്നെ ഞാഴ്ത്തും നൊതുമും പഠിപ്പിക്കണം ഇവ അൽപ്പാൽപമായി നിത്യേന പാടിയാൽ വിദ്യാർത്ഥികൾ അത് സ്വയമേ പഠിക്കുന്നതാണ് ശേഷം നല്ല സ്വരമുള്ള വിദ്യാർത്ഥിയെ കൊണ്ട് പാഠിപ്പിക്കണം ഇനി ആകാശ നീലക്കളർ തുറന്ന് ഇരുപത്തി എട്ടാം പേജ് നോക്കിക്കേർ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭക്ക് തൊട്ടടുത്ത പേജിൽ അക്ഷരങ്ങളുടെ മഹ്റജകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മുഅല്ലിമുകൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയുള്ളതാണ് അവ അക്ഷരം പ്രതി മനപ്പാഠം ചെയ്യിക്കേണ്ടതില്ല മറിച്ച് അതിൽ പറയപ്പെട്ടതുപോലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമാക്കാനാണ് ശ്രമിക്കേണ്ടത് കാ ഇത ഉറുദു എന്നിവ ഒഴുക്കോടെ വായിക്കാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകുന്നതുവരെ ബോർഡിൽ എഴുതി പഠിപ്പിക്കണം മുപ്പത്തി ഒന്നാം പേജ് തുറന്നേ ഇനി നമുക്ക് പുള്ളികളുടെ പാഠം പഠിക്കാം കുട്ടികളെ ഞാൻ ബോർഡിൽ ഇതാ ഒരു ഡോട്ട് ഇട്ടിരിക്കുകയാണ് ഇതിന്റെ പേരാണ് പുള്ളി ഇതിന്റെ പേരെന്താണ് പറഞ്ഞേ ഒരു പുള്ളി ഒരു പുള്ളി പുള്ളി ഒരു ഇനി നോക്കൂ ഇതുപോലുള്ള ഒരു ഡോട്ട് കൂടി ഇട്ടു ഇപ്പോൾ എത്ര പുള്ളികളായി രണ്ട് രണ്ട് പുള്ളി പുള്ളി വീണ്ടും ദാ ഒരു ഡോട്ട് കൂടി മുകളിലിട്ടു ഇപ്പോൾ എത്ര പുള്ളികളായി എല്ലാവർക്കും മനസ്സിലായോ ഇനി ഞാനൊരു പുതിയ രൂപം വരക്കാൻ പോവുകയാണ് അത് നേരത്തെ കണ്ടതുപോലല്ല എന്താണിത് വര വര എന്താണിത് മാ നല്ല കുട്ടികൾ ഇനി നോക്കിക്കേ വരയുടെ മുകളിൽ പുള്ളി വെക്കുകയാണ് ഇതിനെ വരയുടെ താഴേ ഒന്ന് വെക്കുന്നുണ്ട് ശ്രദ്ധിച്ചു നോക്കണേ വരയുടെ താഴെ വെച്ചിരിക്കുന്നത് എന്താണ് ഒരു പുള്ളി 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 ഒരു രണ്ട് മൂന്ന് മൂന്ന് ഇനി ഞാൻ വിരൽ തൊട്ട് കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് വായിക്കണം കേട്ടോ ഒരു പുള്ളി ഒരു പുള്ളി 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 രണ്ട് രണ്ട് മൂന്ന് മൂന്ന് തൊട്ട് കാണിക്കുന്നത് മാത്രമേ വായിക്കാവൂ അതല്ലാത്തത് വായിക്കരുത് കേട്ടോ ഇനി പാഠപുസ്തകം നോക്കിക്കേ ഒരു 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 പുള്ളി 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 രണ്ട് 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 മൂന്ന് 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 താഴെ താഴെ മീതെ 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 തുടർന്ന് ഓരോ വിദ്യാർത്ഥികളെ ബോർഡിൽ തൊട്ട് വായിപ്പിക്കുക ബാക്കി വിദ്യാർത്ഥികൾ അത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം ആരെങ്കിലും തെറ്റാൽ വായിച്ചാൽ കൈ ഉയർത്തി ആംഗ്യം കാണിച്ച് ഉസ്താദിനെ അറിയിക്കണം ഉസ്താദ് തെറ്റ് തിരുത്തി കൊടുക്കണം ബോർഡിൽ നോക്കി വായിച്ചതുപോലെ പാഠപുസ്തകത്തിൽ നോക്കിയും ഏതാനും വിദ്യാർത്ഥികളെ കൊണ്ട് വായിപ്പിക്കണം ആദരണീയ ഉസ്താദന്മാർക്ക് കൂടുതൽ വ്യക്തമാകുന്നതിന് മറ്റൊരു പാഠം പഠിപ്പിക്കുന്ന രീതി പ്രദർശിപ്പിക്കുകയാണ് പാഠം ഒന്ന് അക്ഷരമാലിഫ് സാഷാല നല്ല കുട്ടികളാണ് ഇങ്ങനെ കുറഞ്ഞത് ഏഴോ പത്തോ പ്രാവശ്യം പറഞ്ഞുകൊടുത്ത് വായിപ്പിക്കുക ശേഷം ഓരോ വിദ്യാർത്ഥിയെയും ബോർഡിനരികിൽ നിർത്തി അതിലെഴുതിയിരിക്കുന്നത് വായിപ്പിക്കുക അപ്പോൾ ഉച്ചാരണം കൃത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേട്ട് ശബ്ദമില്ലാതെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം ഇതേ നിലയിൽ ഒരു പാഠം ക്ലാസിൽ ഇരുപത്തിയഞ്ച് മുപ്പത് പ്രാവശ്യം ആവർത്തിച്ചു വായിക്കാനും കേൾക്കുവാനും സാധിക്കുന്നതാണ് തൽഫലമായി പ്രസ്തുത പാഠം ക്ലാസ്സിൽ വെച്ച് തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ഇൻഷാള്ള

أعوذ بالله بالله من الشيطان من الشيطان من الشيطان الرجيم من الشيطان الرجيم أعوذ بالله الرجيم. أعوذ بالله من الشيطان الرجيم من الشيطان الرجيم ألبال بماي ഒറ്റ ശാസ്ത്രത്തിൽ ഇനി പച്ചക്കളറുള്ള ഭാഗം തുറന്ന് അറുപത്തി എട്ടാം പേജ് നോക്കിക്കേ കുട്ടികളെ ഇനി നമുക്ക് പഠിക്കാം അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ആവശ്യങ്ങളെ ചോദിക്കുന്നതിനെ ചോദിക്കുന്നതിനെ ദുആ ദുആ എന്ന് എന്ന് പറയുന്നു പറയുന്നു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ സുന്നത്ത് സുന്നത്ത് എന്ന് എന്ന് പറയുന്നു പറയുന്നു ഇനി ൊമ്പതാം പേജ് നോക്കിക്കേ പാഠം ഒന്ന് ആഹാരത്തിന് മുമ്പുള്ള അർത്ഥം അർത്ഥം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നാമത്തിൽ ഞാൻ ആഹാരം ആഹാരം കഴിക്കാൻ കഴിക്കാൻ തുടങ്ങുന്നു തുടങ്ങുന്നു ഹദീസ് എന്ന വിഷയത്തിന്റെ പഠന സമയം ആകെ അഞ്ച് മിനിറ്റ് ആണ് എന്നാൽ മൂന്ന് ദുവാക്കൾ മനഃപ്പാഠമാക്കുന്നതിന് ഒരു മാസമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ സമയം പൂർണ്ണമായും വിനിയോഗിച്ച് ഓരോ ദുവാക്കൾ വീതം മനഃപ്പാഠമാക്കിക്കേണ്ടതാണ് ഇനി പർപ്പിൾ കളറുള്ള ഭാഗം തുറന്ന് എഴുപത്തി എട്ടാം പേജ് എടുക്കൂ ഇനി നാം പഠിക്കുന്നത് അക്കോ ഇത് അഥവാ വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് എന്ന് പറയുന്നു ഇത് നമസ്കാരം എന്നീ രണ്ട് വിഷയങ്ങൾക്ക് ആകെ അഞ്ച് മിനിറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ പാഠങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങൾ നൽകിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കലിമത്തു തൊയ്യവ നമസ്കാരത്തിലെ വാചകങ്ങൾ എന്നിവയ്ക്ക് മാത്രം രണ്ട് മാസങ്ങൾ വീതമാണ് നൽകിയിട്ടുള്ളത് ഈ പാഠങ്ങൾ രണ്ട് മാസങ്ങൾ കൊണ്ട് അൽപ്പാൽപ്പമായി പഠിപ്പിച്ച് തീർക്കേണ്ടതാണ് എഴുപത്തി ഒമ്പതാം പേജ് നോക്കിക്കേ പാഠം ഒന്ന് ഇനി പേജ് നമ്പർ എൺപത്തി രണ്ട് എടുത്തെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമസ്കാരം 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 തക്ബീറത്തുൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ും വാചകങ്ങളും അടങ്ങിയ വാചകങ്ങളും അടങ്ങിയ ഒരു നമസ്കാരം ഇനി പേജ് നമ്പർ എൺപത്തിരണ്ട് നോക്കിക്കേ പാഠം ഒന്ന് പാഠം ഒന്ന് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ പറയേണ്ട പറയേണ്ട വാചകങ്ങൾ വാചകങ്ങൾ തക്ബീറത്തുൽ തക്ബീറത്തുൽ ഇഹ്റാം ഇഹ്റാം നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ ആരംഭത്തിൽ ആരംഭത്തിൽ പറയേണ്ടത് പറയേണ്ടത് അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ആ നമസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് എന്താ പറയാ നമസ്കാരം തുടങ്ങുമ്പോൾ പറയുന്ന അള്ളാഹു അക്ബർ എന്നതിന് തെക്ക്ബീറത്തുൽ എഹ്റാം എന്ന് പറയും തെക്ക്ബീറത്തുൽ എഹ്റാം പറയുമ്പോൾ കൈ എങ്ങനെ ഉയർത്തണം എന്നറിയോ നോക്കൂ വിരലുകൾ സാധാരണ അകലത്തിൽ വെച്ച് ഉള്ളം കൈ വിലക്ക് നേരെ വിടർത്തി തോൾ വരെ ഉയർത്തണം ശരി ഇനി പറയൂ പറയൂറത്തു നമസ്കാരത്തിന്റെ ആരംഭത്തിൽ പറയേണ്ടത് ആരംഭത്തിൽ പറയേണ്ടത് അക്ബർ അക്ബർ ഇനി മഞ്ഞ കളറുള്ള ഭാഗം തുറന്ന് നൂറ്റി പത്തൊമ്പതാമത്തെ പേജ് എടുക്കൂ നമുക്കിനി ഇസ്ലാമിക വിജ്ഞാനം പഠിക്കാം ഇസ്ലാമിക വിജ്ഞാനം ഇസ്ലാമിക വിജ്ഞാനം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു തൊട്ടടുത്ത പേജ് തുറന്നേം ഒന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് ഉത്തരം ഉത്തരം ഞങ്ങൾ മുസ്ലിംകളാണ് ഞങ്ങൾ മുസ്ലിംകളാണ് ചോദ്യം നിങ്ങളുടെ മതം ഏതാണ് ഉത്തരം ഞങ്ങളുടെ മതം ഇസ്ലാമാണ് മാഷ മിടുക്കന്മാരാണ് കേട്ടോ ഇനി നൂറ്റി ഇരുപത്തി മൂന്നാം പേജ് തുറന്ന് പ്രഭാഷണം നോക്കൂ പറഞ്ഞ് പ്രഭാഷണം ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ആവശ്യങ്ങൾ ദുആ എന്നും പറയുന്നു ദുആ എന്നും പറയുന്നു ഇനി അടുത്ത പേജ് നോക്കിക്കേ ദീനിന്റെ പ്രാധാന്യം ദീനിന്റെ പ്രാധാന്യം നഹ്മദുഹു നഹ്മദുഹു വ വ അലാ അലാ റസൂലിഹിൽ റസൂലിഹിൽ കരീം കരീം അമ്മാബാദ് അനുഗ്രഹത്താൽ അനുഗ്രഹത്താൽ അവൻ മുസ്ലിംകളാക്കി അവൻ മുസ്ലിംകളാക്കി മുഹമ്മദ് നബി അലൈഹി ഉമ്മത്തിൽ ഉൾപ്പെടുത്തി ഉമ്മത്തിൽ ഉൾപ്പെടുത്തി ഏറ്റവും പ്രിയങ്കരവും ഏറ്റവും പ്രിയങ്കരവും എളുപ്പമായതുമായ യും ചെയ്തു ചെയ്തു ഇവിടെയും ഇസ്ലാമിക വിജ്ഞാനം പ്രഭാഷണം എന്നീ രണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് അഞ്ച് ആണ് ഉള്ളത് എന്നാൽ ഓരോ പാഠത്തിനും ദിവസങ്ങൾ കൂടുതൽ ലഭിക്കുന്നുണ്ട് ഇസ്ലാമിക വിജ്ഞാനത്തിൽ ഓരോ പാഠത്തിനും ഓരോ മാസങ്ങൾ വീതമുണ്ട് പ്രഭാഷണവും ദുആയുമാകട്ടെ അഞ്ചു മാസങ്ങൾ കൊണ്ടാണ് പഠിപ്പിച്ച് തീർക്കേണ്ടത് അതിനാൽ അവിടെ ദിവസത്തിന്റെ കോളം കൊടുത്തിട്ടില്ല ഇനി പിങ്ക് കളറുള്ള ഭാഗത്ത് നൂറ്റി മുപ്പത്തി മൂന്നാം പേജ് എടുത്തെ ഇനി അറബിയാണ് നമ്മൾ പഠിക്കുക അറബി അറബി നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് ഇനി അടുത്ത പേജ് തുറന്നേ പാഠം പാഠം എണ്ണങ്ങൾ എണ്ണങ്ങൾ ഇസ്നാൻ ഇസ്നാൻ സലാസ സലാസ ഒന്നിനെന്താ പറയാ രണ്ടിനോ ഇസ്നാൻ മൂന്നിനെന്തു പറയും സലാസ ഒന്ന് അറബിയിൽ എല്ലാ പദങ്ങളിലെയും അവസാന അക്ഷരത്തിന് സുക്കൂൻ കൊടുത്ത് പഠിപ്പിക്കണം ഉദാഹരണത്തിന് സയ്യാറത്തുൻ എന്നതിനെ സയ്യാറ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവ പഠിപ്പിച്ചതിനു ശേഷം പരിശീലിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച ക്രമത്തിൽ നിന്നും മാറ്റി വാക്കുകൾ തിരിച്ചും മറിച്ചും ചോദിക്കണം ശ്രദ്ധിക്കുക പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഓരോ മാസവും പഠിപ്പിച്ച ഭാഗങ്ങൾ പരിശോധിക്കുന്നതിന് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തെ പാഠങ്ങൾ പൂർത്തിയായാൽ മുഅല്ലിം പ്രിൻസിപ്പാൾ മാതാപിതാക്കൾ എന്നിവർ വിദ്യാർത്ഥിയുടെ പഠന നിലവാരം പരിശോധിച്ചതിന് ശേഷം അവിടെ ഒപ്പുവെക്കേണ്ടതാണ് ഇനി കുട്ടികൾ പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നൂറ്റി എഴുപത്തിരണ്ടാം പേജിലുള്ള നമസ്കാര ചാട്ട് തുറന്നേ ആരൊക്കെയാ നിസ്കരിച്ചേ നോക്കട്ടെ ഇതിൽ നിങ്ങളുടെ രക്ഷകർത്താവിനെ കൊണ്ട് അടയാളം ഇടിവിച്ചു കൊണ്ടുവരണം കേട്ടോ നിസ്കരിക്കാത്തവര് വീട്ടിൽ പോകുന്നതിന് മുമ്പ് കഥ വെട്ടി നിസ്കരിക്കുകയും ചെയ്യണം ഇനി മുതൽ കൃത്യസമയത്ത് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുവോ ഇതിൽ മാസാവസാനം അല്യം ഒപ്പുവെക്കുകയും രക്ഷകർത്താവിനെ കൊണ്ട് ഒപ്പ് ഇടിവയ്ക്കുകയും ചെയ്യണം നൂറ്റി അറുപത്തിരണ്ടാം പേജിലെ അമൽ ചാർട്ട് എടുത്ത് ആരെല്ലാം മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സേവനം ചെയ്തുവെന്ന് പരിശോധിക്കണം മാതാപിതാക്കളുടെ കാൽ ഞെക്കുക അമൽ ചാർട്ടിൽ നിർദ്ദേശിക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവ പ്രവർത്തിച്ചതിന് ശേഷം നിർദ്ദിഷ്ട കോളങ്ങളിൽ അവരിൽ നിന്നും ഒപ്പുവാങ്ങാൻ വിദ്യാർത്ഥികളോട് പറയണം ഇപ്രകാരം ഡയറിയിലെ ഹാജർ ഫീസ് പട്ടികയിൽ ഓരോ മാസാവസാനവും വിവരങ്ങൾ രേഖപ്പെടുത്തി മുഅല്ലിം ഒപ്പുവെക്കുകയും രക്ഷകർത്താവിൽ നിന്നും ഒപ്പ് വാങ്ങിക്കുകയും ചെയ്യണം എല്ലാവരും പുസ്തകം ബാഗിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നേ സലാം പറഞ്ഞിട്ടിന് വരി വരിയായി പോകണം ആദ്യം ഗേൾസ് പോകണം പിന്നെ ബോയ്സ് പോണം ഒന്നാം വർഷത്തെ ആറാം മാസം മുതലുള്ള പാഠങ്ങൾ അല്ല മദ്രസ ആരംഭിച്ച് അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസത്തെ ടാർഗറ്റ് പ്രകാരമുള്ള പാഠങ്ങൾ പൂർത്തിയാകുകയും ചെയ്തു ഇപ്പോൾ താങ്കൾക്ക് മുമ്പിൽ ആറാം മാസത്തെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന രീതി അവതരിപ്പിക്കുന്നു ഇനി പാഠപുസ്തകം നോക്കുക ഒരു ഹ് ഒരു ഞാത്ത് ഒരു എന്നിവയാണുള്ളത് ആദ്യ ദിവസം ഹെന്തും രണ്ടാം ദിവസം മൂന്നാം ദിവസം നെൽമും പഠിപ്പിക്കണം ഇനി ഇരുപത്തി അഞ്ചാം പേജ് നോക്കിക്കേ ഇനി നമുക്ക് പഠിക്കാം

അൻവാർ അൻവാർ നബി നബി ഹമാരാ ഹമാരാ ഇപ്രകാരം ഇത് പൂർണ്ണമായി പഠിപ്പിക്കണം ഇനി ആകാശനീല കളറുള്ള ഭാഗത്ത് പേജ് നോക്കിക്കേ ഖാഇദ ഖാഇദ പരിശുദ്ധ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇതിനു ശേഷമുള്ള പേജിൽ അക്ഷരങ്ങളുടെ മഹ്രജുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ഇത്യം റഫറൻസിന് മാത്രം ഉപയോഗിക്കുക വിദ്യാർത്ഥികളെ പദാനുപദം കാണാതെ പഠിപ്പിക്കേണ്ടതില്ല ഇത ഉർദു എന്നിവ വേഗത്തിൽ കൂട്ടിച്ചേർത്തു വായിക്കാൻ വിദ്യാർത്ഥി കഴിവാർജിക്കുന്നതുവരെ ബോർഡിൽ എഴുതി പഠിപ്പിക്കേണ്ടതാണ് അൻപത്തി ഒന്നാം പേജ് എടുത്തെ ഇത് കുറഞ്ഞത് അഞ്ച് ഏഴ് പ്രാവശ്യം ആവർത്തിക്കുക ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഉസ്താദിനോടൊപ്പം വിദ്യാർത്ഥികളും ഏറ്റുപറയുക ഇവിടെ ഒരു വാക്ക് ഉദാഹരണമായി എഴുതപ്പെട്ടിരിക്കുന്നു ഇതുപോലെ എല്ലാ വാക്കുകളും ബോർഡിൽ എഴുതി പഠിപ്പിക്കണം മുഅല്ലിം കുറഞ്ഞത് അഞ്ചോ ഏഴോ പ്രാവശ്യം ഹിജ്ജ ചെയ്തും കൂട്ടി വായിച്ചും പറഞ്ഞുകൊടുക്കണം ശേഷം ഓരോ വിദ്യാർത്ഥിയെയും ബോർഡിനരികിൽ നിർത്തി വായിപ്പിക്കണം മറ്റു വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ അത് കേൾക്കണം ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ഇതേ നിലയിൽ ആവർത്തിച്ചുള്ള വായനയും കേൾക്കലും നടക്കും അങ്ങനെ പാഠം ക്ലാസ്സിൽ വെച്ച് തന്നെ വിദ്യാർത്ഥി പഠിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാ ബോർഡിൽ നോക്കി വായിപ്പിച്ചതുപോലെ പാഠപുസ്തകം നോക്കിയും മൂന്നോ നാലോ വിദ്യാർത്ഥികളെ കൊണ്ട് വായിപ്പിക്കണം മറ്റ് വിദ്യാർത്ഥികൾ അവിടെ വിരൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കണം ഉസ്താദ് പഠിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികൾ അത് കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ശ്രദ്ധിക്കുക നൂറാനി കായിദ പഠിപ്പിക്കുമ്പോൾ ഒരു മാസം എത്ര പാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടതെന്ന് നോക്കുക ശേഷം അവയെ അനുയോജ്യമായ ദിവസങ്ങൾ കണക്കാക്കി വീതിക്കുക തുടർന്ന് പ്രസ്തുത ദിവസങ്ങൾക്കുള്ളിൽ അവ പഠിപ്പിച്ചു തീർക്കുക ഇനി അറുപത്തിനാലാം പേജ് നോക്കിക്കേ സൂറ സൂറ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൂറത്ത് സൂറ എന്ന് പറയുന്നു സൂറ എന്ന് പറയുന്നു പേജ് മറിച്ച് പാഠം അഞ്ച് നോക്കുകയെ സൂറത്തുൽ ഫലക്ക് പഠിപ്പിക്കുന്നതിന് ഇരുപത് ദിവസങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പഠിപ്പിച്ചു തീരുന്ന വിധത്തിൽ ഓരോ ആയത്തുകളും മുറിച്ചു മുറിച്ച് മൂന്നോ നാലോ ദിവസങ്ങൾ പഠിപ്പിക്കണം ഓരോ ആയത്തിനോടൊപ്പം അതിനു മുമ്പുള്ള ആയത്തുകളും ആവർത്തിച്ച് പഠിപ്പിക്കണം സൂറത്തു മുഴുവനും മനഃപാഠമായാൽ സൂറത്തു മുഴുവനും ഓതി പരിശീലിപ്പിക്കണം ഇനി പച്ച കളറുള്ള ഭാഗം തുറന്ന് എഴുപത്തി ആറാം പേജ് എടുത്ത് പറഞ്ഞതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് 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 എന്ന് 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 പറയുന്നു 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 ഇനി അടുത്ത പേജ് എടുത്തിട്ട് പാഠം ഒന്ന് നോക്കിക്കേ പാഠം ഒന്ന് ഹദീസ് നമ്പർ ഒന്ന് ഇവിടെയും ശ്രദ്ധിക്കുക വിഷയം പഠിപ്പിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മാത്രമാണുള്ളത് എന്നാൽ ഒരു ഹദീസ് മനഃപ്പാഠമാക്കാൻ ഇരുപത് ദിവസങ്ങളുണ്ട് ആദ്യ ദിവസം അറബി പദങ്ങളും രണ്ടാം ദിവസം തർജുമയും മനഃപാഠമാക്കിച്ചതിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങൾ ഹദീസും അർത്ഥവും ചേർത്ത് പഠിപ്പിക്കേണ്ടതാണ് ഇനി പർപ്പിൾ കളറുള്ള ഭാഗത്ത് നൂറ്റി എട്ടാം പേജ് എടുത്തെ ഇനി നാം അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ പഠിക്കാൻ പോവുകയാണ് പരിശുദ്ധ നാമങ്ങൾക്ക് എന്ന് പറയുന്നു മസായിൽ ഇൽ എന്നീ രണ്ട് വിഷയങ്ങൾക്കും കൂടി അഞ്ച് മിനിറ്റാണ് സമയം എന്നാൽ ഓരോ പാഠങ്ങൾക്കും ദിവസങ്ങൾ കൂടുതൽ നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് അസ്മാ ഉൽ ഹസ്ന പഠിപ്പിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മസായിലിൽ ഇലിൽ കുളിയുടെ ഫർലുകൾ പഠിപ്പിക്കുന്നതിന് ഇരുപത് ദിവസങ്ങൾ എന്നിങ്ങനെ നൽകിയിട്ടുള്ളതായി കാണാം ഈ ദിവസങ്ങൾക്കുള്ളിൽ പഠിപ്പിച്ചു തീരും വിധം പാഠഭാഗങ്ങൾ വിഭജിച്ച് പഠിപ്പിക്കുക അസ്മാ ഉൽ ഹസ്നയുടെ പ്രാരംഭത്തിൽ കൊടുത്തിട്ടുള്ളത് എപ്പോഴും ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ല മറിച്ച് ദിവസേന ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ കുട്ടികൾ അത് ഹൃദയസ്ഥമാക്കുന്നതാണ് തൊട്ടടുത്ത പേജിൽ പാഠം ഒന്ന് നോക്കിക്കേ أسماء الحسنى أسماء الحسنى هو الله الذي هو الله الذي لا إله لا إله إلا هو إلا هو الرحمن الرحيم الرحمن الرحيم الرحمن الرحيم الرحمن الرحيم الرحيم الملك الملك ൂസ് ഇനി പതിനൊന്നാം പേജ് എടുത്ത് നമുക്കിനി മസായിൽ പഠിക്കാം അമലുകളുടെ രീതികളും രീതികളും അവയിലെ ശരിയും തെറ്റും അവയിലെ ശരിയും തെറ്റും വിവരിക്കുന്നതിന് വിവരിക്കുന്നതിന് മസായിൽ എന്ന് പറയുന്നു എന്ന് പറയുന്നു അടുത്ത പേജിൽ പാഠം ഒന്ന് നോക്കിക്കെ പാഠം ഒന്ന് കുളിയുടെ ഫറലുകൾ കുളിയുടെ ഫർലുകൾ രണ്ടാകുന്നു കുളിയുടെ രണ്ടാകുന്നു ഒന്ന് ഒന്ന് കുളിയുടെ കുളിയുടെ ചെയ്യുക ചെയ്യുക രണ്ട് രണ്ട് ശരീരം മുഴുവനും ഒരു രോമത്തിന്റെ അളവ് സ്ഥലം പോലും ഒരു രോമത്തിന്റെ അളവ് സ്ഥലം പോലും ഒഴിവാകാതെ ഒഴിവാകാതെ വെള്ളമൊലിപ്പിക്കുക വെള്ളമൊലിപ്പിക്കുക ഇവ അനുയോജ്യമായ ദിവസങ്ങളിൽ വീതിച്ച് ഓരോന്നായി പഠിപ്പിക്കുക എല്ലാം ഒറ്റയടിക്ക് പഠിപ്പിക്കേണ്ടതില്ല മഞ്ഞ കളറുള്ള ഭാഗം തുറന്ന് അഞ്ചാം പേജ് എടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് നബി സീറത്ത് സീറത്ത് എന്ന് എന്ന് പറയുന്നു പറയുന്നു അടുത്ത പേജില് പാഠം ഒന്ന് നോക്കിക്കേ പാഠം ഒന്ന് ചോദ്യം ചോദ്യം ആർക്കാണ് നബി നബി എന്ന് എന്ന് ആർക്കാണ് പറയുന്നത് ഉത്തരം ഉത്തരം അള്ളാഹുവിൽ നിന്നും വഹി ലഭിക്കുന്ന അവന്റെ നല്ല ദാസന്മാർക്ക് അവന്റെ നല്ല ദാസന്മാർക്ക് നബി നബി എന്ന് എന്ന് പറയുന്നു പറയുന്നു മിടുക്കന്മാരാണ് കേട്ടോ ഇനി നൂറ്റി ഇരുപത്തി ഒമ്പതാം പേജ് നോക്കിക്കേ സൽസ്വഭാവ പാഠങ്ങൾ മനുഷ്യരുടെ ജീവിതം മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് പഠിപ്പിച്ച നല്ല ഗുണങ്ങൾക്ക് പഠിപ്പിച്ച നല്ല ഗുണങ്ങൾക്ക് സൽ സ്വഭാവം എന്ന് പറയുന്നു സൽ സ്വഭാവം എന്ന് പറയുന്നു നിങ്ങൾ നന്മകളിൽ നിങ്ങൾ നന്മകളിൽ പരസ്പരം മുന്നേറാൻ ശ്രമിക്കുക പരസ്പരം മുന്നേറാൻ ശ്രമിക്കുക സൽസ്വഭാവ പാഠത്തിൽ അധ്യാപകനുള്ള നിർദ്ദേശങ്ങളുടെ അവസാന ഭാഗത്ത് ദീനിൻ്റെ അഞ്ച് ഭാഗങ്ങൾ വിവരിച്ചിട്ടുണ്ട് അവ ഓരോ വിഷയത്തിൻ്റെയും വിശദീകരണം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ പഠിപ്പിക്കേണ്ടതാണ് സൽസ്വഭാവ പാഠങ്ങളിൽ കൊടുത്തിട്ടുള്ള കുർആാൻ ഹദീസ് വചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുക അവ ജീവിതത്തിൽ പകർത്താൻ അവരെ പ്രേരിപ്പിക്കുക പിങ്ക് കളറുള്ള ഭാഗം തുറന്ന് നൂറ്റി മുപ്പത്തിയേഴാം പേജ് എടുത്ത് ഉറുദു ഉറുദു ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിംകളുടെ മുസ്ലിംകളുടെ പൊതുഭാഷയ്ക്ക് പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു ഉറുദു എന്ന് പറയുന്നു ഉ ഇവിടെയും സീറത്ത് സൽസ്വഭാവ പാഠങ്ങൾ എന്നീ രണ്ട് വിഷയങ്ങൾക്കും കൂടി അഞ്ച് മിനിറ്റാണുള്ളത് എന്നാൽ പാഠങ്ങൾക്ക് വളരെയേറെ ദിവസങ്ങൾ നൽകിയിട്ടുമുണ്ട് അത്രയും ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാനാകുന്ന വിധം അൽപാൽപ്പമായി പഠിപ്പിക്കുക നൂറാനി ഖാ ഇത പോലെ ഉറുദുവും ബോർഡിൽ എഴുതി പഠിപ്പിക്കേണ്ടതാണ് നാലുറ ഖുആൻ ഗ്രൂപ്പ് ടീച്ചിങ് ശൈലിയിൽ പഠിപ്പിക്കുന്ന രീതി നൂറാനി ഖാ ഇത പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾ അക്ഷരങ്ങൾ ഹെറക്കത്തുകൾ അവ കൂട്ടി വായിക്കുന്ന രീതി എന്നിവയെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും ഇനി ഉസ്താദ് ബോർഡിൽ എഴുതുക മാത്രം ചെയ്യുക അവ വായിച്ചു കൊടുക്കാതെ വിദ്യാർത്ഥികളെ കൊണ്ട് കൂടുതലായി വായിപ്പിക്കുക ഐൻ മീം عين ميم فتح عم ميم فتحة ما ميم فتحة ما عين ميم فتحة عم عين ميم فتح عم ميم فتحة ما ميم فتحة ما عم عم يا فتحية يا فتحية فتحة يا فتحة تا فتحة تا يا تا يا سين ألف فتحة سا سين ألف فتحة سا يا تا يا تا

ൂന പഠിപ്പിക്കുന്ന മുഴുവൻ ആയത്തുകളും ഇതേ നിലയിൽ ബോർഡിൽ എഴുതി പഠിപ്പിക്കണം പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഹിജ്ജ ലക്ഷ്യമാകാതെ സഹായകമെന്ന നിലയ്ക്ക് മാത്രം ചെയ്യിപ്പിക്കുക പരമാവധി അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് ഒഴുക്കോടെ ഓതിപ്പിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആയത്തുകളിൽ നിയമങ്ങൾ വരുന്ന ഭാഗത്ത് പറഞ്ഞ് പരിശീലിപ്പിക്കുന്നത് അഥവാ ഇജറാ ഉൽ ഖവായിദ് അവസാന ഘട്ടത്തിൽ ചെയ്യിപ്പിക്കുക എല്ലാം ഒറ്റയടിക്ക് ചെയ്യിപ്പിച്ചാൽ വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടു പോകുന്നതാണ് തജവീതിൻ്റെ നിയമങ്ങൾ ഓരോന്നായി പഠിപ്പിക്കുക പഠിപ്പിക്കുന്നവയുടെ പരിശീലനവും നടത്തുക പഠിപ്പിക്കാത്ത നിയമങ്ങൾ ഇജറാ ചെയ്യരുത് ഉദാഹരണത്തിന് ഇൽഹാറിൻ്റെ നിയമം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം ക്ലാസ്സിൽ ചോദിക്കുക പഠിപ്പിക്കുമ്പോൾ ഉച്ചാരണം ഒഴുക്ക് നിയമം എന്നിവയെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ എഴുത്തു പരിശീലിപ്പിക്കുന്നതിന് ഓരോ ക്ലാസ്സിലേക്കും പ്രത്യേകം വർക്ക് ബുക്കുകൾ യ്യാറാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പ്രായത്തിനനുസൃതമായിട്ടാണ് അതിൽ പരിശീലനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രക്ഷകർത്താക്കൾക്കും ഉസ്താദുമാർക്കും നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുമുണ്ട് അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് എഴുത്തിൻ്റെ പരിശീലനം നൽകണം